ഇന്ന് തിരുവോണം. ആദ്യം തന്നെ എല്ലാവർക്കും തിരുവോണാശംസകൾ. അത്തം തുടങ്ങി 10 നാളാണ് തിരുവോണം. തിരുവോണപ്പുലരിയിൽ കുളിച്ച് കോടി വസ്ത്രമണിഞ്ഞ് ഓണപ്പൂക്കളത്തിന് മുൻപിൽ ആവണപ്പലകയിലിരിക്കുന്നു. ഓണത്തപ്പന്റെ സങ്കല്പരൂപത്തിന് മുമ്പിൽ മാവൊഴിച്ച് പൂക്കുല നിരത്തി പൂവട നിവേദിക്കുന്നു. ഓണനാളിലെ ഒഴിച്ചുകൂടാനാകാത്ത ചടങ്ങാണിത്. മറ്റു പൂജകൾ പോലെ തന്നെ തൂശനിലയിൽ ദർഭപ്പുല്ല് വിരിച്ച് തൃക്കാക്കരയപ്പനെ സങ്കല്പിച്ചിരുത്തുകയും അദ്ദേഹത്തിന് അട നിവേദിക്കുകയും ചെയ്യുന്നു. കാസർഗോഡുകാർക്കും തുളുനാട്ടുകാർക്കും ഓണമെന്നത് വർഷത്തിൽ 2 തവണയുണ്ട്. ചിങ്ങമാസത്തിലെ അത്തമ്പത്ത് പൊന്നോണം മറ്റേതൊരു മലയാളിയെയും പോലെ ഉത്തരമലബാറുകാരും ആഘോഷിക്കും. എന്നാൽ വിസ്മയകരമായ ഈ 2 ഓണം വീണ്ടും എത്തുന്നത് ദീപാവലി നാളിലാണ്. ചിങ്ങമാസത്തിലെ തിരുവോണത്തിനല്ല തുളുനാട്ടിൽ മഹാബലി എത്തുന്നത്, മറിച്ച് ദീപാവലിക്കാണ്. തുലാമാസത്തിലെ കറുത്തവാവ് തൊട്ടുള്ള 3 ദിവസങ്ങളിലാണ് പുലിയന്ത്ര എന്ന ഈ ആഘോഷം നടക്കുന്നത്. ബലിയന്ത്ര എന്നും പറയപ്പെടുന്നു. മഹാബലി ദൈവമായി പൂജിക്കപ്പെടുന്ന സമയമാണത്രേ ഇത്. തുലാമാസത്തിലെ അമാവാസി ദിവസം ഏഴിലംപാലയുടെ 3 ശിഖരങ്ങളുള്ള കൊമ്പുകൾ ശേഖരിച്ച് ക്ഷേത്രങ്ങളിലെ നിർദ്ദിഷ്ട സ്ഥാനങ്ങളിൽ സ്ഥാപിക്കുന്നു. വീട്ടിലാണെങ്കിൽ മുറ്റത്തും കിണറ്റിൻകരയിലും തൊഴുത്തിലും മറ്റുമായാണ് പൂക്കളെ കൊണ്ട് അലങ്കരിച്ച പാലക്കൊമ്പുകൾ സ്ഥാപിക്കുന്നത്. അതിൻ്റെ കവരങ്ങളിൽ ചിരട്ടത്തുണ്ടുകൾ ഇറക്കി വയ്ക്കുന്നു. അരി വറുത്ത് ചെറിയ കിഴികെട്ടി എണ്ണയിൽ മുക്കി ചിരട്ടയിൽ വച്ച് കത്തിക്കും. തിരി കത്തിച്ച് ചിരട്ടയിൽ വയ്ക്കുമ്പോൾ പുലിയന്ത്ര പുലിയന്ത്ര ഹരിയോം ഹരി എന്ന് വിളിക്കും. പുലിയന്ത്ര എന്നാൽ ബലീന്ദ്രൻ കൂടിയാണ്. 3 ദിവസം മേപ്പട്ടുകാലത്ത് നേരത്തെ വാ എന്നുകൂടി ചൊല്ലി ചടങ്ങ് അവസാനിക്കും. വീടുകളിൽ 3 ദിവസവും പുലിയന്ത്ര വിളിക്കും. കാഞ്ഞങ്ങാടിന് വടക്ക് വീടുകളിൽ സന്ധ്യാനാമത്തിന് ശേഷം തളികയിൽ അരിയും തിരിയും കൊണ്ടുവന്ന ശേഷമാണ് തിരി കത്തിക്കുക. തൃക്കരിപ്പൂർ മുതൽ കർണാടകത്തിലെ കുന്ദാപുര വരെയാണ് മഹാബലിയെ പൂജിക്കുന്ന ഈ തുളുനാടൻ ആഘോഷമുള്ളത്. കാസർഗോഡ് ജില്ലയിലെ ശാസ്താക്ഷേത്രങ്ങളിൽ വലിയ ഉത്സവങ്ങളായിട്ടാണ് പുലിയന്ത്രം നടക്കുക. ഉത്തരമലബാറിൽ പുലിയന്ത്രം ചടങ്ങിനൊപ്പം മഹാബലിയെ സ്തുതിച്ചുകൊണ്ട് ബലീന്ദ്ര സന്ധ്യ എന്ന നാടൻ പാട്ടും ചിലയിടങ്ങളിൽ പാടാറുണ്ട്. 11 നൂറ്റാണ്ടിൽ ഇന്ത്യ സന്ദർശിച്ച അൽബറൂണി ദീപാവലി ദിവസത്തെ ഈ മഹാബലി പൂജയെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. ഈ അനുഷ്ഠാനം പലയിടങ്ങളിലും ഇല്ലാതായെങ്കിലും നിരവധി ഇടങ്ങളിൽ പുലിയന്ത്രം ഇപ്പോഴുമുണ്ട്. കേരളത്തിൻ്റെ ദേശീയോത്സവമായ ഓണവുമായി ചരിത്രപരമായി അഭേദ്യമായ ബന്ധമാണ് തൃക്കാക്കര ക്ഷേത്രത്തിനുള്ളത്. തിരുകാൽക്കരയാണ് തൃക്കാക്കരയായത് എന്ന് വിശ്വസിക്കുന്നു. വാമനാവതാരം പൂണ്ട മഹാവിഷ്ണു കാൽവച്ച സ്ഥലമായതിനാൽ തിരുക്കാൽക്കരയെന്ന് സ്ഥലപ്പേരുണ്ടായി എന്നാണ് ഐതിഹ്യം. മഹാബലിയെ വാമനൻ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തിയത് ഇവിടെ വച്ചാണെന്ന് വിശ്വാസികൾ കരുതുന്നു. എല്ലാ വർഷവും ഭഗവാന്റെ പിറന്നാളായ ചിങ്ങമാസത്തിലെ തിരുവോണം നാളിൽ പ്രജകളെ കാണാനുള്ള അനുവാദവും ഭഗവാൻ മഹാബലിക്ക് നൽകിയത്രേ. തൃക്കാക്കര ക്ഷേത്രത്തിലെ ഓണാഘോഷങ്ങളുടെ ചരിത്രവും ഈ മിത്തിൽ നിന്നാണ്. കൊച്ചിയിൽ ഇടപ്പള്ളി പൂക്കാട്ടുപടി റോഡിലാണ് തൃക്കാക്കര ക്ഷേത്രം. 1.5 ഏക്കർ വിശാലമായ വളപ്പിൽ 2 ക്ഷേത്രങ്ങൾ. 1 വാമനമൂർത്തിയുടേത്, 2 മഹാദേവ ക്ഷേത്രവും. പ്രധാന മൂർത്തി ഇവിടെ കിഴക്കോട്ട് ദർശനമുള്ള വാമനമൂർത്തി തന്നെയാണ്. മഹാബലിയും പ്രതിഷ്ഠയുണ്ട് ഇവിടെ. ഓണം ഇവിടെ ആഘോഷം മാത്രമല്ല, ഭക്തി കൂടി നിറഞ്ഞതാണ്. ഓണമല്ലാതെ മറ്റൊരു ചടങ്ങും ഇത്ര ഗംഭീരമായി ഇവിടെ ആഘോഷിക്കാറില്ല. ഈ സ്ഥലത്തിന്റെ മഹാത്മ്യം തിരിച്ചറിഞ്ഞ കപില മഹർഷി മഹാവിഷ്ണുവിനെ ഇവിടെ എത്തി തപസ്സനുഷ്ഠിച്ചെന്നും വിഷ്ണു ദർശനം നൽകിയെന്നും മറ്റൊരു ഐതിഹ്യം കൂടി ക്ഷേത്രത്തിനുണ്ട്. കപില മഹർഷിയുടെ ആഗ്രഹപ്രകാരമാണത്രേ വാമനമൂർത്തിയായി മഹാവിഷ്ണു ഇവിടെ കുടികൊള്ളുന്നത്. ഈ വിശ്വാസങ്ങൾക്കപ്പുറം ചരിത്രപരമായ ചില കഥകൾ കൂടി തൃക്കാക്കര ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുണ്ട്. കുലശേഖര ചക്രവർത്തിയായ ചേരമാൻ പെരുമാക്കൾമാർ തന്റെ സാമന്ത രാജാക്കന്മാരുടെ സമ്മേളനം വിളിച്ചുകൂട്ടിയിരുന്നത് തൃക്കാക്കര ക്ഷേത്രത്തിലായിരുന്നു അത്രേ. കർക്കടകത്തിലെ തിരുവോണം മുതൽ ചിങ്ങത്തിലെ തിരുവോണം വരെ ഇവിടെ അക്കാലത്ത് ഉത്സവമായിരുന്നു.
30 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവങ്ങൾക്ക് സമാപനം കുറിച്ച് അവസാനത്തെ 10 നാളിൽ ചിങ്ങത്തിലെ അത്തം മുതൽ തിരുവോണം വരെ ഓണപ്പൂരമായിരുന്നു തൃക്കാക്കരയിൽ നടന്നിരുന്നത്. 56 നാട്ടുരാജാക്കന്മാരും 64 ഗ്രാമത്തലവന്മാരും ഇടപ്രഭുക്കളും പെരുമാൾ വിളിച്ചുകൂട്ടിയിരുന്ന തൃക്കാക്കര യോഗത്തിൽ പങ്കെടുത്തിരുന്നു അത്രേ. ഒരിക്കൽ ഇതിന് തടസ്സം നേരിട്ടപ്പോൾ തൃക്കാക്കരയെത്താനാകാത്തവർ വീടുകളിൽ തൃക്കാക്കരയപ്പനെ പ്രതിഷ്ഠിച്ച് ഓണം ആഘോഷിക്കണമെന്ന് പെരുമാൾ ഉത്തരവിട്ടത്രേ. അങ്ങനെയാണ് നാടെങ്ങും ഓണാഘോഷമുണ്ടായത് എന്നാണ് ഐതിഹ്യം. ചേരമാൻ പെരുമാളായ ഭാസ്കര രവിവർമ്മയാണ് തൃക്കാക്കരയിൽ ഓണാഘോഷത്തിന് തുടക്കം കുറിച്ചത് എന്നും കരുതുന്നു. രാജാക്കന്മാർ തമ്മിലുള്ള പോര് കാരണം 12-ാം നൂറ്റാണ്ടിൽ തൃക്കാക്കരയുടെ പ്രൗഢി കുറഞ്ഞു. 1921 ശ്രീമൂലം തിരുനാളാണ് ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണം നടത്തിയത്. AD 1756 വരെ സാമൂതിരിയായിരുന്നു അത്തച്ചമയം നടത്തിയിരുന്നത് എന്നും വാദമുണ്ട്. മഹാദേവ പ്രതിഷ്ഠയെ മുൻനിർത്തി തൃക്കാക്കര ശൈവക്ഷേത്രമായിരുന്നു എന്ന് വാദിക്കുന്നവരുമുണ്ട്. എന്തായാലും മഹാബലിയിലൂടെ ഓണസങ്കല്പത്തിന്റെ ആത്മാവ് കുടികൊള്ളുന്ന സ്ഥലമായി തൃക്കാക്കരയെ കാണുന്നു. ഓണം എന്നു മുതലാണ് തുടങ്ങിയത് എന്നതിന് കൃത്യമായ ഉത്തരമില്ലെങ്കിലും ചരിത്രം ചികഞ്ഞു പോയാൽ ചുരുങ്ങിയത് 2000 വർഷം പഴക്കമെങ്കിലും ഓണത്തിനുണ്ട് എന്ന് കാണാം. നൂറ്റാണ്ടുകൾക്ക് മുമ്പേ മലയാളികൾ ഓണം ആഘോഷിച്ചു തുടങ്ങിയിരുന്നു. 1961 ഓണം ദേശീയാഘോഷമായി കൊണ്ടാടാൻ കേരള സർക്കാർ തീരുമാനിച്ചത്. കേരളത്തിൽ മാത്രമല്ല ഭാരതത്തിൽ പലയിടങ്ങളിലും ആന്ധ്ര, കർണാടക, തമിഴ്നാട് സംസ്ഥാനങ്ങളിലൊക്കെ തന്നെയും പണ്ടു മുതലേ ഓണം ആഘോഷിച്ചിരുന്നതായി ചരിത്രകാരന്മാർ പറയുന്നു. ഓണം എന്ന വാക്ക് വന്നത് ഏതാണ്ട് 1000 വർഷങ്ങൾക്ക് മുന്നെയാണ്. ഓണത്തിനു മുമ്പ് അതിന്റെ പേര് ആണം എന്നായിരുന്നു. ആവണം എന്ന വാക്കിൽ നിന്നാണ് ആണം എന്ന വാക്ക് വന്നത്. ആവണം എന്ന വാക്കാകട്ടെ സാവണം എന്ന വാക്കിൽ നിന്നും, സാവണം എന്ന വാക്ക് വന്നത് ശ്രാവണം എന്ന വാക്കിൽ നിന്നുമാണ്. ചിങ്ങമാസത്തിന്റെ സംസ്കൃതം പേരാണ് ശ്രാവണം. പണ്ടത്തെ കേരളം പൂർണമായും കൃഷിയെ ആശ്രയിച്ചാണ് മുന്നോട്ടു പോയിരുന്നത്. അതുകൊണ്ട് തന്നെ അക്കാലത്തെ ഒട്ടുമിക്ക ആഘോഷങ്ങളും കൃഷിയും വിളവെടുപ്പുമൊക്കെയായി ബന്ധപ്പെട്ടുള്ളവയാണ്. കൊയ്ത്തുകാലമായ ചിങ്ങമാസത്തിലാണ് ഓണം വരുന്നത്. ചിങ്ങം കൊല്ലവർഷത്തിലെ 1-ാമത്തെ മാസമാണ്. മിത്തുകളും ചരിത്രവും ഇത്രത്തോളം കെട്ടുപിണഞ്ഞു കിടക്കുന്ന ഒരാഘോഷം വേറെയുണ്ടാവില്ല. ഓണത്തെക്കുറിച്ചുള്ള ഐതിഹ്യങ്ങൾ നിരവധിയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 3 എണ്ണം ഇവിടെ സൂചിപ്പിക്കാം. ആദ്യമായി, കേരളം ഭരിച്ചിരുന്ന മഹാബലി ചക്രവർത്തി പ്രജകളെ കാണാൻ ഓണത്തിനെത്തുന്നു എന്നതാണ് കേട്ടുപഴകിയ ഐതിഹ്യം. എന്നാൽ വാമനൻ 3-അടി സ്ഥലത്തിനായി മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തിയ കഥയായിരിക്കും ഏറ്റവും അധികം പ്രചരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ആരാണ് മാവേലി എന്നതിന് ഇപ്പോഴും വ്യക്തമായ ഉത്തരമില്ല. ഒരുപക്ഷെ വലിയ കൊടവയറും ഓലക്കുടയും ഒക്കെ പിടിച്ചിട്ടുള്ള ഒരു രൂപമായിരിക്കും നമ്മുടെ സങ്കല്പങ്ങളിലുള്ളത്. മറ്റൊരു തരത്തിലും മാവേലിയെ സങ്കല്പിക്കാൻ നമുക്ക് കഴിയില്ല. എന്നാൽ വാമനൻ മഹാവിഷ്ണുവിന്റെ 5-ാമത്തെ അവതാരമാണ്. വനപർവ്വത്തിലെ 270-ാം അധ്യായത്തിലാണ് ഈ വാമനൻ മഹാബലി കഥ ആദ്യമായി കടന്നു വരുന്നത്. കേരളം ഭരിച്ചിരുന്നതായി കരുതപ്പെടുന്ന നീതിമാനായ അസുര ചക്രവർത്തിയാണത്രേ മഹാബലി. ഹിരണ്യകശിപുവിന്റെ പുത്രൻ പ്രഹ്ലാദൻ മകനായ വിരോചനന്റെ മകനാണ് മഹാബലി അത്രേ. മഹാബലി യാഗം നടത്തിയ സ്ഥലം വിശ്വാമിത്രൻ രാമലക്ഷ്മണന്മാർക്ക് കാണിച്ചു കൊടുക്കുന്നതായി രാമായണത്തിൽ പറയുന്നുണ്ട്. മഹാബലി കേരളം ഭരിച്ചിരുന്നതായി ഐതിഹ്യമല്ലാതെ ചരിത്രരേഖകളില്ല. എന്നാൽ മാവേലി ഇല്ലാതെ ഒരോണവും പൂർണ്ണമായിട്ടില്ല. മാവേലി നാടു വാണിയിടും കാലം ഈ പാട്ട് പാടാത്ത ഒരു മലയാളിയും ഉണ്ടാവില്ല. എന്താണ് 2-ാമത്തെ ഐതിഹ്യം? അത് പരശുരാമനുമായി ബന്ധപ്പെട്ടതാണ്. പരശുരാമനും തിരുവോണവുമായി അടുത്ത ബന്ധമുണ്ട്. പരശുരാമൻ ബ്രാഹ്മണർക്ക് ഭൂദാനം നൽകിയത് തൃക്കാക്കരയിൽ വച്ചായിരുന്നു അത്രേ. ആവശ്യമുള്ളപ്പോൾ എന്നെ ഓർത്താൽ മതി, ഞാൻ അവിടെ എത്തും എന്ന് പറഞ്ഞാണ് ഭൂമി നൽകിയ ശേഷം പരശുരാമൻ അപ്രത്യക്ഷനായത്. ബ്രാഹ്മണർ ഒരിക്കൽ ഇത് പരീക്ഷിക്കാനായി പരശുരാമനെ സ്മരിച്ചു. പ്രത്യക്ഷനായ അദ്ദേഹം കാരണമില്ലാതെ തന്നെ വരുത്തിയതിന് ബ്രാഹ്മണന്മാരെ ശപിച്ചു. ക്ഷമ ചോദിച്ചപ്പോൾ ശാപമോക്ഷവും നൽകി.
വർഷത്തിൽ ഒരിക്കൽ താൻ എത്താമെന്ന് പറഞ്ഞാണ് അദ്ദേഹം മടങ്ങിയത്. പരശുരാമൻ എത്തിച്ചേരുന്ന ദിവസമാണത്രേ തിരുവോണം. മൂന്നാമത്തെ ഐതിഹ്യം ബുദ്ധമതവുമായി ബന്ധപ്പെട്ടതാണ്. ഓണം ബുദ്ധമതക്കാരുടെ ആഘോഷമായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ചരിത്രകാരന്മാരുണ്ട്. ഗൗതമ സിദ്ധാർത്ഥന് ബോധോദയമുണ്ടായ ശേഷം മഞ്ഞ വസ്ത്രം സ്വീകരിച്ചത് ശ്രാവണ മാസത്തിലെ തിരുവോണ നാളിലായിരുന്നു അത്രേ. ബുദ്ധമതക്കാരുടെ മഞ്ഞ വസ്ത്രവും കുട്ടികൾക്കും മറ്റും ഓണക്കോടിയുമായി നൽകുന്ന മഞ്ഞ വസ്ത്രവും തമ്മിൽ സാദൃശ്യമുള്ളതിനാലാകാം ഇങ്ങനെ ഒരു വിശ്വാസം വന്നത്. അപ്പോ ഇത്രയുമാണ് നമ്മുടെ തിരുവോണ വിശേഷങ്ങൾ. കേട്ടിട്ടുള്ളതും കേട്ടിട്ടില്ലാത്തതുമായ പല വിവരങ്ങളും ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് പങ്കുവയ്ക്കാൻ സാധിച്ചു എന്ന കൃതാർത്ഥതയോടെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു.